ഒരു വശത്ത് കേരയിൽ കുറ്റികളും മറുവശത്ത് പാഴ്മണ്ണിന്റെ കൂമ്പാരവുമായ ഒരു മൈതാനം കടവലൂർ പഞ്ചായത്ത് മൈതാനം കുട്ടികളടക്കമുള്ള കളിക്കാർക്ക് ഭീഷണിയായി മാറുകയാണ്. സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടി 3.5 വർഷം മുമ്പ് കൊണ്ടുവന്നു തള്ളിയ 100 കണക്കിന് കോൺക്രീറ്റ് കുറ്റികളാണ് മൈതാനത്തിന്റെ കിഴക്കേ ഭാഗത്തെ ഭീഷണി. മഴക്കാലമായതോടെ പാഴ്ചെടികൾ നിറഞ്ഞ് ഈ ഭാഗം പൂർണ്ണമായും ഉപയോഗശൂന്യമായി. കുറ്റികൾക്കിടയിൽ ഇഴജന്തുക്കളുടെ വാസവുമുണ്ട്. കുട്ടികൾ കളിക്കാൻ പോയാൽ തിരിച്ചുവരും വരെ ആശങ്കയാണെന്ന് രക്ഷിതാക്കൾ പറയുന്നു. പന്തെങ്ങാനും ഈ ഭാഗത്തേക്ക് പോയാൽ അതെടുക്കാൻ കുട്ടികൾ തുനിയും. ഇത് അപകടത്തിന് കാരണമാകുമെന്നാണ് ആശങ്ക. കളക്ടറുടെ നിർദ്ദേശപ്രകാരം കൊണ്ടുവന്ന കുറ്റികൾ നീക്കം ചെയ്യേണ്ടതും കളക്ടറേറ്റ് അധികൃതരാണെന്ന് പഞ്ചായത്ത് പറയുന്നു. ഇതിനായി ഒട്ടേറെ തവണ അപേക്ഷ നൽകി, ഒരു ഫലവും കണ്ടില്ല. പഞ്ചായത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ബാക്കിയായ മണ്ണാണ് പടിഞ്ഞാറു ഭാഗത്തെ വലിയൊരു ഭാഗം കൈയടക്കിയിരിക്കുന്നത്. ലോങ് ജമ്പ് പിറ്റിലേക്ക് ഓടിവരാനുള്ള ഭാഗം മണ്ണ് അപഹരിച്ചു. ഇതോടെ കുട്ടികൾ പരിശീലനം നിർത്തി. മണ്ണുകാരണം മഴവെള്ളം ഒലിച്ചു പോകാതെ മൈതാനത്തു തന്നെ കെട്ടിനിൽക്കുകയാണ്. കടവല്ലൂർ പഞ്ചായത്തിലുള്ള ഒരേയൊരു പൊതുമൈതാനമാണ് ഇത്. ഉന്നത നിലവാരത്തിൽ നവീകരിക്കുമെന്ന് വർഷങ്ങളായി പറയുന്നുണ്ടെങ്കിലും ഒന്നും നടന്നിട്ടില്ല. പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇൻഡോർ സ്റ്റേഡിയമാക്കാൻ കായിക വകുപ്പിന്റെ അനുമതി ലഭിച്ചിട്ടുണ്ടെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. CCTV ന്യൂസ്, പെരുമ്പിലാവ്.